അരുൺകുമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗൗരവമായി കേരളം ചർച്ച ചെയ്യുന്നതാണ് പൊളിഞ്ഞടുങ്ങിയ ഒരു വിവാദം ഒരു കള്ളപ്പരാതി അല്ലെങ്കിൽ ആ കള്ളപ്പരാതിയിലെ നുണകൾ ഓരോന്നായി കേരളം തിരിച്ചറിഞ്ഞ സാഹചര്യം അതിനുശേഷം മുഖ്യമന്ത്രി മുൻപ് ഒരു യോഗത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ വാർത്താസമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരികയും ഇത് നാടിന് എത്രമാത്രം അപമാനകരമായ സാഹചര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു നമ്മളൊക്കെ ആ സമ്മേളനം കേട്ടതാണ് അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുടെ നടത്തിയ വിമർശനത്തിൻ്റെ നിരീക്ഷണങ്ങളുടെ ഊന്നൽ അഡ്വക്കേറ്റ് അരുൺകുമാർ മനസ്സിലാക്കുന്നത് നിരീക്ഷിക്കുന്നത് ഏത് തരത്തിലാണ് എന്തൊക്കെയാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ആദ്യ പിണറായി വിജയൻ സർക്കാർ അറുനൂറ് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചത് അതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കി അതെന്തെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള അവസരം സൃഷ്ടിച്ചു അത് രണ്ടാം പിണറായി സർക്കാരിലേക്ക് നയിക്കുകയും രണ്ടാം പിണറായി സർക്കാർ പ്രകടന പത്രികയിൽ തൊള്ളായിരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ രണ്ട് വർഷം പൂർത്തീകരിച്ചപ്പോൾ രണ്ടാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആ തൊള്ളായിരം കാര്യങ്ങളിൽ എഴുന്നൂറ്റി ഇരുപത്തൊൻപത് കാര്യങ്ങളും അണ്ടർ പ്രോസസ്സിലാണ് വികസന മുന്നേറ്റത്തിലാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അപ്പോൾ ലോകത്തൊരിടത്തും നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി പൂർത്തീകരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമ്പോഴാണ് ചില മാധ്യമങ്ങൾ വലതുപക്ഷ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കള്ളപ്രചരണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം മറ്റൊരിടത്തും ഇല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അസാധാരണമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അത് വാർത്തയാണ് ഇപ്പോൾ ജലമെട്രോയും അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന കെ എല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടതാണ് അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഈ ഗവൺമെന്റിനെ ഇകിഴ്ത്തി കാണിക്കാനും വ്യാജ പ്രചരണം നടത്താൻ വേണ്ടി അടുത്ത കാലത്ത് ചില സംഭവ വികാസങ്ങൾ അവർ തന്നെ കെട്ടി ചമച്ചുണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ചാനൽ ആരംഭിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് രണ്ടാമത് ലോഞ്ച് ചെയ്യപ്പോൾ തന്നെ ഹൃദ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വാർത്ത കൊടുത്തു നമുക്കറിയാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം നടക്കുമ്പോൾ പോലീസ് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഇപ്പം മാധ്യമങ്ങൾ തന്നെ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി അന്വേഷണം നടത്തുകയാണ് ഏതെങ്കിലും ഒരു കേസ് കൃത്യമായി പുറത്തു കൊണ്ടുവരാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഹൃദയം ഭാഗമായി ചെറിയ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ നടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി മാറിയവരാണ് നമ്മളെല്ലാവരും ആയിരക്കണക്കിന് കുട്ടികൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയത് അത്തരം ഒരു പദ്ധതിയെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന ശരിക്കും കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ തന്നെയായി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമന തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന രൂപത്തിൽ ഏറ്റവും ആദ്യം വാർത്ത വന്നു അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പി തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ പതിനഞ്ച് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് ഒന്ന് ഒന്നേമുക്കാൽ ലക്ഷം രൂപ കൈപ്പറ്റി എന്ന രൂപത്തിൽ വന്നു അപ്പോൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പി ആരോഗ്യമന്ത്രിയുടെ പി എ ആരോഗ്യമന്ത്രിയുടെ ബന്ധുവാണ് എന്ന രൂപത്തിൽ വളരെ ആധികാരികമായിട്ടുള്ള വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഈ വ്യാജ നിയമന ഉത്തരവ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് മെയിൽ ചെയ്ത് കൊടുത്തത് എന്ന രൂപത്തിലുള്ള വാർത്ത വന്നു പിന്നീട് വാർത്തയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് ഇതിലെ ആരോപണ വിധേയനായിട്ടുള്ള ആരോഗ്യമന്ത്രിയുടെ പി എ അഖിൽ മാത്യുവിൻ്റെ ഫോട്ടോ ഇതിൻ്റെ പരാതിക്കാരൻ്റെ മൊബൈലിലുണ്ട് അപ്പോൾ ഫോട്ടോകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞ് അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണ് അതുപോലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പുറത്തു നിന്നുള്ള ഫോട്ടോയെല്ലാം എടുത്തിട്ട് ഇതെല്ലാം പരാതിക്കാരൻ്റെ വീഡിയോയിലുണ്ട് മൊബൈലിലുണ്ട് എന്ന രൂപത്തിൽ നിരന്തരമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഓരോ ഘട്ടവും പുറത്തു വരുന്ന തരത്തിലേക്കുള്ള വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നു ഇത് മറ്റു ചാനലുകളെല്ലാം ഏറ്റെടുത്തപ്പോൾ അവർ വൈകുന്നേരം എല്ലാവരും എഡിറ്റർമാരെല്ലാം കൂടിയിരുന്നുള്ള ചർച്ചയിൽ ഞങ്ങൾ കൊണ്ടുവന്ന വാർത്ത മറ്റെല്ലാ ചാനലുകളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന രൂപത്തിൽ വളരെ സന്തോഷത്തോടെ വീണ്ടും വീണ്ടും അഹങ്കാരത്തോടെ ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായി പക്ഷേ കൃത്യമായി പിറ്റേ ദിവസം തന്നെ ഈ ആരോപണവിധേനായിട്ടുള്ള വ്യക്തി ഏപ്രിൽ മാസം പത്താം തീയതി ഈ പറയുന്ന സമയം പണം കൈമാറി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പത്തനംതിട്ടയിൽ നൂറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തൊരു കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്ത കൃത്യമായി കൈരളി ചാനൽ അടക്കം പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി ആ വാർത്ത വരുമ്പോഴും തങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണ് ആധികാരികം എന്ന രൂപത്തിൽ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ വാർത്ത കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിന്നീട് ഈ ഇതിലെ ആരോപണ വിധേയ ശരിക്കും ആരോപണം ഉന്നയിച്ച പരാതിക്കാരന്റെ അവസ്ഥ നമുക്കറിയാം ഏറ്റവും ആദ്യം പറഞ്ഞു മന്ത്രിയുടെ ഓഫീസിൽ വന്നു നേരിട്ട് കണ്ടു പുറത്തു കൊണ്ടുപോയി ഈ ഇതിൽ പി ഐയുമായി പുറത്തുപോയി അവിടെ വെച്ച് പണം കൈമാറി ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നതും അങ്ങോട്ട് കയറി പോകുന്നതും ഞാൻ കണ്ടതാണ് എന്ന് പറയുന്ന സാഹചര്യം ഞാനാണ് പണം കൊടുത്തത് എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഈ പി ഐയുമായി പുറത്തേക്ക് പോയി അവിടെ ഓട്ടോറിക്ഷ സ്റ്റാ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിൽ സെക്രട്ടേറിയറ്റ് പുറത്തു വെച്ചിട്ടാണ് പണം കൈമാറിയതെന്ന് പറഞ്ഞു മൂന്നാമതായി പറഞ്ഞു അവിടെ പ്രസ് ക്ലബിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് പണം കൈമാറിയതെന്ന് പറഞ്ഞു നാലാമത് പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് കണ്ണ് കാണാൻ കഴിയില്ല മൊബൈലും ടിവിയും കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എനിക്ക് മുഖം ഓർമ്മയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്ക് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നില്ല അവസാനം പറഞ്ഞു ഇതെല്ലാം കള്ളമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ ഈ സാഹചര്യം വന്നിട്ടും ഇത് കൃത്യമായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള വാർത്തയാണ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെയും ഗവൺമെന്റിനെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് എന്ന് പുറത്തു വന്നിട്ടും ഇപ്പോഴും അവർ ആ വാർത്തയെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പൊതു സർവെന്റ് മന്ത്രിയുടെ സ്റ്റാഫ് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി വാങ്ങിക്കാൻ ശ്രമിച്ചാൽ എടുക്കേണ്ട കേസും അന്വേഷിക്കേണ്ട രീതിയും അതോടൊപ്പം തന്നെ പുറത്ത് ഏതെങ്കിലും തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാകുകയോ ചെയ്താൽ രജിസ്റ്റർ ചെയ്യേണ്ട കേസ് ഒന്ന് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ വരും മറ്റേത് സാധാ ഒഫൻസുകൾ വരുന്ന സാഹചര്യം വരും ഇതെല്ലാം മന്ത്രിയുടെ ഓഫീസുമായി കണക്ട് ചെയ്ത് ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന രൂപത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോൾ തന്നെ യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് നേരെ പറയുകയാണ് ഇത് മന്ത്രി തന്നെയാണ് പ്രതി എന്ന രൂപത്തിൽ ബൈറ്റ് കൊടുക്കുന്ന സാഹചര്യം വരികയാണ് അതുപോലെ യു ഡി എഫിൻ്റെ പ്രൊഫൈലുകളെല്ലാം നിമിഷ നേരം കൊണ്ട് മന്ത്രിയുടെ ചിത്രം വച്ചുകൊണ്ട് കൃത്യമായി നേരത്തെ തയ്യാറാക്കി വച്ച ആ പ്രചരണ മെറ്റീരിയലുകൾ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യം നാം കാണുകയാണ് അത് വലതുപക്ഷ പ്രൊഫൈലുകളെല്ലാം ഏറ്റെടുക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഗൂഢാലോചനയുടെ ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടക്കട്ടെ ഗൂഢാലോചനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കട്ടെ ആരൊക്കെ ചേർന്നിട്ടാണ് ഈ വാർത്ത ഫാബ്രിക്കേറ്റ് ചെയ്തത് എന്ന രൂപത്തിലേക്ക് വരട്ടെ ഇതെല്ലാം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതിരിക്കാൻ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ജനം ശരിക്കും തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുതന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്